നമ്മൾ എപ്പോഴും നമുക്ക് ഏറ്റവും ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രതിരോധവും അപ്പം തന്നെ ഗോൾ കീപ്പിംഗ് ആയിരുന്നു പ്രതിരോധ ഗോൾ കീപ്പിംഗ് ആയിട്ട് കണ്ടുള്ളത്. ബ്രസീലിന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് ഗോൾ കീപ്പർമാർ അവിടെ നിൽക്കുകയാണ്. അപ്പോ അത്തരത്തിൽ എല്ലാ ടീമിനും ഗോൾ കീപ്പർമാരും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോ അർജന്റീനയ്ക്ക് എക്കാലത്തും ഒരു 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 വീക്ക് പോയിന്റ് ആയി എവിടേക്കോ ഉണ്ടായിരുന്നത് ഗോൾ കീപ്പറും ഒപ്പം തന്നെ പ്രതിരോധമായിരുന്നു. അവിടെയാണ് എമിയെ പോലെയുള്ള ഒരു കളിക്കാരൻ കുതിച്ചു വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ആദ്യം വലിയൊരു മാച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു താരത്തെ സ്കാലോണി ടീമിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ പലരും നെറ്റി ചുളിച്ചിട്ടൊക്കെ ഉണ്ട്, ഇനി വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ ഈ ഈ പുള്ളിക്കാരന്, അപ്പൊ എങ്ങനെ ഈ ടീമിലേക്ക് വരുന്നുണ്ട്? പക്ഷേ സ്കാലോണി ഒരാളെ ടീമിൽ എടുത്തിട്ടുണ്ടോ, അതിന് ചില റീസൺ ഉണ്ടാവും. അതിന് ഉദാഹരണം തന്നെ അക്യുനെ എടുത്തപ്പോ നമ്മള് സ്കാലോണിനെ കുറ്റം പറഞ്ഞിട്ട്, അക്യുനെ എന്തിനാണ് ഇങ്ങനെ തീർച്ചയായിട്ടും ആദ്യകാലങ്ങളിൽ ഏറ്റവും അധികം പഴികേട്ടിട്ടുള്ളത് അക്യുണിനെ ടീമിലെടുത്തുകൊണ്ടാണ്. അതെ അക്യുനേട്ട് ഇപ്പൊ നിക്കോ ഗോൺസാലസ് ഈ ടൂർണമെന്റിൽ തന്നെ എന്തിനാണ് നിക്കോ ഗോൾ അടിക്കാൻ പറ്റാത്ത ഒരു നിക്കോനെ എന്തിനാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? പക്ഷേ തീർച്ചയായിട്ടും നിക്കോയുടെ വർക്ക് എന്തായിരുന്നു, പ്രതിരോധത്തിന് നിക്കോ നൽകിയ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, ഒരു ആ രീതിയില് രക്ഷയില്ല. രക്ഷയില്ലായിരുന്നു. അപ്പോ സ്കലോണി ഒരാളെ ടീമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യം ഈ ഒരു കോപ്പ ഇനിയിപ്പോ നമുക്ക് നേരത്തെ ചോദിച്ച ഷൂട്ട് ഔട്ട് മൂന്ന് ഷോട്ടുകൾ, ഒരുപക്ഷെ ആ കൊളംബിയയുടെ പ്ലേയേഴ്സിനെ ഓരോരുത്തരെയും എന്തോ ഒരു വശീകരണം പോലെയാണ്, തന്റെ ഇടതുവശത്തേക്ക് വശീകരിക്കുന്നത് പോലെയായിരുന്നു എമിയുടെ ആ മൂവ്മെന്റും. എന്തോ ഇടതുവശത്തേക്ക് അങ്ങ് വശീകരിക്കുകയാണ്, അങ്ങോട്ടേക്ക് അടിക്കുന്നു, അവിടെ തന്നെ കറക്റ്റ് ചാടുന്നു, സേവ് ചെയ്യുന്നു, അതിലുള്ള ആഘോഷം കാണുന്നു, ഒരു കാത്തിരിപ്പ് എന്ന് അന്ന് അന്ന് എമിലിയാനോ മാർട്ടിനസ് ഒന്ന് ഇന്റർപ്റ്റ് ചെയ്യാണ്, അന്ന് എവിടെ അടിച്ചാലും എമിലിയാനോ മാർട്ടിനസ് സേവ് ചെയ്യും. ആ ഒരു ലെവലിലാണ് എമിലിയാനോ നിൽക്കുന്നത്. കാരണം അദ്ദേഹം വെല്ലുവിളിക്കാണ്, തന്റെ പോസ്റ്റിൽ ഗോൾ സ്കെയർ എന്ന രീതിയിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു കീപ്പറെ ആ ലെവലിലാണ് നിൽക്കുന്നത്. അതൊരു രക്ഷയില്ല. എറിമീനക്കെതിരെയൊക്കെയുള്ള ആ ഒരു ശരീരഭാഷ കണ്ടിട്ടില്ലേ, ആ വാക്കുകൾ കേട്ടില്ലേ, നിനക്ക് പേടിയുണ്ടല്ലേ, നിന്റെ മുഖത്തുണ്ടല്ലോ പേടി, ഞാൻ നിന്നെ തടുക്കാൻ പോവാണ്, നീ എവിടെ കണ്ടിട്ടില്ലാത്ത മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഗോൾ കീപ്പിംഗ് മീൻസ്. അവസാനമായിട്ട് ഞാൻ ഇപ്പോഴും പറയാം, 2014 വേൾഡ് കപ്പ് ഹോളണ്ടിനെതിരെ സെമിയിൽ റൊമേർ ഇങ്ങനത്തെ ഒരു പ്രകടനം നടത്തിയിരുന്നു. പക്ഷെ അന്ന് വരെ സബല്ല എഴുതി കൊടുത്തിരുന്നു അദ്ദേഹത്തിന് ഒരു ഒരു പേപ്പർ. ആ ഒരു ഹൈലൈറ്റ്സ് കണ്ടവർക്ക് അറിയാം, ആരി റോബൻ ഇങ്ങോട്ട് അടിക്കും, സ്നൈഡർ ഇങ്ങോട്ട് അടിക്കും, ആ ഒരു കറക്റ്റ് രീതിയിലാണ് റൊമേറോ ഫോളോ ചെയ്തത്. പക്ഷെ എമി അങ്ങനെയല്ല, എമി കറക്റ്റ് ആയിട്ട് ബോൾ വാച്ച് ചെയ്ത് എത്ര വൈഡ് ലെങ്ത് ആയാലും അദ്ദേഹത്തിന്റെ കൈ സ്ട്രെച്ച് ചെയ്യുന്ന അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. കാരണം അന്ന് ഗോൾ കയറിയ രണ്ട് ബോൾ, അതായത് നമ്മുടെ ഒരു കൊട്ടാടോടെ ഒരു കിക്ക് വരെ അദ്ദേഹം അതെ, ബാക്കി ആര് വന്നാലും തട്ടുന്ന രീതിയിലാണ് എമി നിൽക്കുന്നത്. അതുപോലെ തന്നെ അർജന്റീന പ്ലേസ് അന്ന് പെനാൽറ്റി അടിച്ചവരെല്ലാം ടോപ്പ് കോർണർ പെനാൽറ്റി, ഡീപോൾ മാത്രം ഒരു വരെ ഇതുവരെ ശ്രമിച്ചെങ്കിലും അത് പുറത്തു. ഒരുപക്ഷെ എമിയുടെ പ്ലാനോടെയാണ് ഈ ടൂർണമെന്റ് അർജന്റീന വന്നേക്കുന്ന ആ ഒരു ഷൂട്ട് ഔട്ട് തൊട്ട് വ്യക്തമാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മള് എനിക്ക് കോപ്പ തുടങ്ങിയ ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു, നമ്മളെ ജയിക്കൂ, വേറെ ടീമില്ല. കാരണം സ്കലോണി ടൂർണമെന്റ് ജയിക്കാൻ പഠിപ്പിച്ച കോച്ചാണ്. കാരണം അദ്ദേഹം ഈ ഒരു U23 ടീമിനെ കൊണ്ട് റഷ്യയിലെ ടൂർണമെന്റ്, ഇന്ത്യ അടക്കം ഉണ്ടായ ഒരു ടൂർണമെന്റ് ആയിരുന്നു. അതിൽ ഇന്ത്യ നമ്മളെ U20 ടീമിനെ തോൽപ്പിച്ചൊരു കളി ഉണ്ടായിരുന്നു 2-1. അന്ന് സ്കലോണി ആയിരുന്നു അർജന്റീന U20 ടീമിന്റെ കോച്ച്. അത് പക്ഷെ നമ്മൾ കിരീടം നേടി. സ്കലോണി U20 ടീമിനെ വളർത്തിയെടുത്ത ആ ഒരു U20 ആണ് ഇപ്പോൾ ഒളിമ്പിക്സിന് ഇറങ്ങാൻ പോകുന്നത്. അതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യണം, അത് വേറെ. ടൂർണമെന്റ് ജയിക്കാൻ പഠിച്ച കോച്ചാണ് സ്കലോണി. അദ്ദേഹം തോൽവി എന്താ, ഇപ്പൊ ഈ പറഞ്ഞൊരു 20 കളി നമ്മൾ അൺബീറ്റൺ ആയിട്ട് തുടർന്നിട്ടുണ്ടെങ്കിലും അതിൽ ആരാധകരുടെ മനം നിറച്ച് ഈ പറഞ്ഞ സൗന്ദര്യം, കവിത രചന, ചിത്രരചന മത്സരങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്ത കേസൊക്കെ വേറെ. ഓരോ കളിയിലും ഒരു ഗോൾ അടിക്കുക, പിടിച്ചു നിൽക്കുക, ആ ലെവലിലേക്ക് ടീം മാറി. അങ്ങനെ കളിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ടൂർണമെന്റ് ജയിക്കുള്ളൂ എന്ന് അർജന്റീനയും പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും ചോദ്യമായിരുന്നു ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ടാക്ടിക്സ് ഉണ്ടായിരുന്നു, ഓരോ ടീമിനെ ഓരോ രീതിയിലായിരുന്നു ടാക്ടിക്സ് എന്നുള്ളത് നമുക്ക് ഈ ടൂർണമെന്റ്. അതായത് ആളൊരു ഫിലോസഫർ അല്ല, ഒരു ഫിലോസഫറോ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഗെയിം പ്ലാനോ ഒന്നും ഇല്ലെങ്കിലും ആളൊരു മികച്ചൊരു സ്ട്രാറ്റജിസ്റ്റ് ആണ്. ടീമിനനുസൃതമായിട്ടുള്ള സ്ട്രാറ്റജി തയ്യാറാക്കുക, അതിൽ 11 പ്രാധാന്യമില്ല. കാരണം അതല്ലായിരുന്നെങ്കിൽ ഒരിക്കലും സെമി ജയിച്ചൊരു ടീമിൽ നിന്ന് 5 മാറ്റങ്ങളുമായി അയാൾ ഫൈനലിൽ കളിക്കില്ല. ഒരുപാട് വിമർശനങ്ങൾ അയാൾ നേരിടേണ്ടി വന്നേനെ. പക്ഷെ അതും സധൈര്യം അയാൾ ഏറ്റെടുത്ത് അതിനെ എന്താ പറയാ, എക്സെപ്ഷണലി വെൽ, അത്രയും മികച്ച രീതിയിൽ അയാളത് എക്സിക്യൂട്ട് ചെയ്യാണ്. അതും അദ്ദേഹം അന്ന് ചെയ്ത ആ ഒരു ഡിഫൻസീവ് സ്ട്രാറ്റജി ഉണ്ട്. അന്ന് മാൻ മാർക്കിംഗ് ആയിരുന്നില്ല, മാൻ മാർക്കിംഗിൽ ഒരിക്കലും നെയ്മറിന് സിംഗിൾ ആയിട്ട് പൂട്ടാൻ നമുക്ക് കഴിയില്ല. അന്ന് സ്കലോനി തെരഞ്ഞെടുത്തത് സോണൽ മാർക്കിംഗ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ മാറി മാറിയാണ് നെയ്മറിനെ എല്ലാവരും പൂട്ടിയിരുന്നത്.
ക്രിസ്ത്യൻ റൊമേറോ ആണെങ്കിലും അതുപോലെ തന്നെ മോണ്ടിയലിനാണെങ്കിലും ലൊസെൽസോക്ക് ആണെങ്കിലും പരഡസിനാണെങ്കിലും ഡീപോളിനാണെങ്കിലും ഓട്ടോമെറ്റിക് ആണെങ്കിലും ഗൈഡോക്ക് ആണെങ്കിലും എല്ലാവർക്കും റോൾ ഉണ്ടായിരുന്നു അതിൽ. നെയ്മറിനെ നമ്മൾ നിലംപരിശാക്കി കളയാൻ കാരണം ആ ഒരു മാർക്കിംഗ് ആണ്. ഒരു പക്ഷേ സിംഗിൾ ആയിട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിരുന്നെങ്കിൽ നെയ്മർ വളരെ വിദഗ്ധമായിട്ട് തന്നെ അതിനെ തടഞ്ഞിട്ടുകൊണ്ട് അയാൾ കയറിപ്പോകും. അതുകൊണ്ട് തന്നെ സിക്സ് യാർഡ് ബോക്സ് നെയ്മർ കണ്ടിട്ടില്ല, അയാൾക്കൊരു ഷോട്ട് ഓൺ ടാർഗറ്റ് നമ്മൾ അനുവദിച്ചിട്ടില്ല. അപ്പൊ അത്രയും മികച്ച രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി തയ്യാറാക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മത്സരം. അതെ, ഖത്തർ, ഖത്തറിലെ സ്റ്റോപ്പിലാണ് നമ്മളും വെയിറ്റിംഗ്. സൈഫൂക്ക് അവിടെ ഓൾറെഡി ഉണ്ടല്ലോ നമ്മുടെ വേണ്ടിയിട്ട്. നമ്മുടെ നമ്മുടെ ചെമ്പ വിനോദ് പറയണ പോലെ ഈ ഒരു ടീമിലേക്ക് നമ്മൾ കുറച്ച് സംഭവങ്ങൾ ഇഞ്ചക്ട് ചെയ്യും. ബുണ്ടിയെ പോലെ, മാർക്കോസ് അലേസിയെ പോലെ, ലൂക്കാസ് അലോറിയെ പോലെ കുറച്ച് സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്യാനുണ്ട്. അതോട് കഴിഞ്ഞാൽ ടീം ഡബിൾ ഡബിൾ ഓൺ ഫയർ ആണ് തീർച്ചയായിട്ടും. വിനേഷ് ഏട്ടാ, കൃഷ്ണാനി സാറേ, ഞാൻ മൂന്ന് പേരോടും, നമുക്ക് കൃഷ്ണനിൽ നിന്ന് തുടങ്ങാം, പിന്നെ വിനേഷ് ഏട്ടനി സാറ് അങ്ങനെ പോവാം. ഞാൻ ഫൈനലിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഞാൻ ഒരു നാല് പേരുകൾ തരാം. ഇതിലാരാണ് നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച്? അതിനുള്ള കാരണം കൂടി ഒന്ന് പറയണേ. നെയ്മർ, ഡീപോൾ, ഡിമരിയ, ക്രിസ്റ്റ്യൻ റൊമേറോ, അല്ലെങ്കിൽ വേറൊരാൾ, എന്താണ് കാരണം? കൃഷ്ണൻ, ഡീപോൾ ഇനി അദ്ദേഹത്തിന്റെ കരിയറിൽ ഇതുപോലത്തെ ഒരു ഫൈനൽ അടിക്കുന്ന എനിക്ക് സംശയമാണ്. പാസിംഗ് ആയാലും മാർക്കിംഗ് ആയാലും 90 മിനിറ്റ് അദ്ദേഹം ആ ഒരു സ്വന്തം രാജ്യത്തിന് വേണ്ടി രക്തം ചീന്തി കളിച്ചിട്ടുണ്ട്. രക്തം ഇപ്പം മോണ്ടിയലിന്റെ കാര്യം എന്നാണ് വന്നതെങ്കിലും മനസ്സിൽ നിന്ന് ഡീപോൾ ചീന്തി അത് കളിച്ചിട്ടുണ്ട്. അത് കളിയിലുടനീളം കണ്ടിട്ടുണ്ട്. ഇപ്പൊ നെയ്മറിനെ ഇപ്പൊ നിസാറ് പറഞ്ഞ പോലെ ഈ സോണൽ മാർക്കിംഗ് ആണെങ്കിൽ കൂടിയും സ്കലോണി വ്യക്തമായ പ്ലാനില് നെയ്മറിന്റെ പിറകെ നിഴലി പോലെ ഡീപോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പരിധി വരെ ഒരു യെല്ലോ കാർഡ് ഫൗളിനേക്കാൾ ഉപരി നൈസായിട്ടൊരു പുഷ് ആ രീതിയിൽ സെന്ററിൽ നിന്ന് കളി പൊട്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ഡീപോൾ തന്നെയാണ് ആ ഒരു അസിസ്റ്റ് കൊണ്ട് മാത്രമല്ല, ആ ഒരു അസിസ്റ്റ് ഒരു പക്ഷെ ആ ഒരു ബ്രസീലിയൻ ഡിഫൻഡർ മിസ്റ്റേക്ക് ആണെന്ന് പിന്നെ നമുക്ക് പറയാം. പക്ഷെ കളിയിൽ ഉടനീളം 90 മിനിറ്റും ഡീപോൾ സ്വന്തം ആത്മാവ് പണയം വെച്ച് കളിച്ചിട്ടുണ്ട്. അത് വ്യക്തമായ കാര്യം. എന്താണ് അഭിപ്രായം? ഞാനും കൃഷ്ണയുടെ കൂടെ പോവാം. എനിക്കും ഡീപോൾ തന്നെ. ഞാൻ ആദ്യം ആദ്യം എന്റെ അടുത്ത് തോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതിനെ പേര് ഡീപോൾ തന്നെ. കാരണം ഈ പറഞ്ഞ ഒരൊറ്റ പാസ് മതിയല്ലോ, കാരണം അതിന് കപ്പിന്റെ വില ഉണ്ടായിരുന്നല്ലോ. അത് നേടിയത് മരിയാണെങ്കിലും മാലാഖിയാണെങ്കിലും ആ ഒരു ഒരൊറ്റ പാസിന് അതിന് ആ ഒരു കോപ്പ കിരീടത്തിന്റെ വിനേഷേട്ടാ, അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വരെയുള്ള കളികളിൽ ലോസെൽസയും ലയണൽ മെസ്സിയാണ് അത്തരം പാസുകൾ അറ്റംപ്റ്റ് ചെയ്യാറുള്ളത്. ഡീപോളിൽ നിന്ന് ബ്രസീലിയൻ മിഡ് ലൈനോ ഡിഫൻസോ പ്രതീക്ഷിച്ചും കൂടിയില്ല അല്ലെ? ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അവിടെ ലയണൽ മെസ്സി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, തൊട്ടടുത്ത് ലയണൽ മെസ്സി ഉണ്ട്. അപ്പോ ലയണൽ മെസ്സിക്ക് ആ പന്ത് കൊടുക്കും, അപ്പൊ ലയണൽ മെസ്സിയെ നമുക്ക് പ്രതിരോധിക്കണം എന്നുള്ള രീതിയിൽ എല്ലാവരും ലയണൽ മെസ്സിയുടെ അടുത്തേക്ക് പോവാ. ആ സമയത്താണ് ഒന്ന് തല ഉയർത്തി നോക്കിയ ഡീപോള് അവിടെ കാണുന്നു ഡീമരി ഉണ്ട് തൊട്ടടുത്ത്, ആ മുന്നോട്ട് ഓടാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട് ഡീമരിയ. അപ്പോ ലോദി അവിടെ കുറച്ചൊന്ന് പൊസിഷൻ മാറി നിൽക്കുകയാണ്, വേണമെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്യാം. കറക്റ്റായി ആ ഒരു പാസ് അത്രയും ഗംഭീരമായി കൊടുക്കാനും പറ്റി. മരിയയുടെ ഫസ്റ്റ് ടച്ച് അതിഗംഭീരം, ലോദിക്ക് അസാധ്യമായ ഫസ്റ്റ് ടച്ച്. ആ ഒരു ഫസ്റ്റ് ടച്ചിലാണ് കാര്യങ്ങൾ നമ്മുടെ വരുതിയിലേക്ക് വരുന്നത്, അർജന്റീനയുടെ വരുതിയിലേക്ക് വരുന്നതും അത് ഫിനിഷ് ചെയ്യാൻ വരുന്നതും. തീർച്ചയായിട്ടും. നിസാറേ, എന്താണ് അഭിപ്രായം? ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച്? എനിക്ക് ചോദ്യം കിട്ടിയിട്ടില്ല. ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ചോ? മാൻ ഓഫ് ദി മാച്ച് ആരി കാരണം? വിനേശനും കൃഷ്ണയും ഡീപോളിനൊപ്പം പോയി. തീർച്ചയായിട്ടും എന്റെ മനസ്സും ഡീപോളിലേക്ക് തന്നെയാണ്. കാരണം അയാളുടെ ഒരു ഗെയിം അത് അന്ന് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുറച്ചധികം വിമർശനങ്ങൾ അയാൾക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഡീപോളിനെതിരെ. കാരണം അയാള് ഇറ്റാലിയൻ ലീഗില് ബിഗ് ചാൻസ് ക്രിയേഷനിൽ ഒന്നാമതും ചാൻസ് ക്രിയേഷനിൽ മൂന്നാമതും നിൽക്കുന്ന ഒരു പ്ലെയറിൽ നിന്ന് കാര്യമായിട്ടുള്ള ചാൻസ് ക്രിയേഷനുകളൊന്നും വരുന്നില്ല. പക്ഷെ അയാളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെയധികം ഡിഫറെന്റ് ആയിരുന്നു. ഇവിടെ ഫൈനലില് ഡീപോൾ ഇല്ലാത്തൊരു ഏരിയ ഉണ്ടായിരുന്നില്ല എന്നാണ്. 90 മിനിറ്റ്സും അതുപോലെ തന്നെ അദ്ദേഹം എല്ലാ സ്പേസും കവർ ചെയ്യാനും അതുപോലെ തന്നെ ബോത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് ക്രിയേഷൻ ഇത് രണ്ടും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അയാൾക്കൊരു ഗോളും സ്കോർ ചെയ്യാമായിരുന്നു 93rd മിനിറ്റിൽ എഡേഴ്സിനെ ബീറ്റ് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സംശയവുമില്ലാതെ അത് ഡീപോളിന്റെ ഫൈനൽ എന്ന് നമ്മൾ പറഞ്ഞു പോയിരുന്നു. പിന്നെ ആ പാസിലേക്ക് വരികയാണ്. അപ്പൊ ആ ഒരു പാസിന് ആ ഒരു ബോള് വിൻ ചെയ്യുന്നത് മരിയാണ്. ഫസ്റ്റ് നമ്മുടെ ഓൺ ഹാഫിൽ ബോള് നെയ്മറിൽ നിന്ന് ബോള് വിൻ ചെയ്യുന്നത് മരിയാണ്. മരിയ ബോള് വിൻ കളിക്കണ്ടല്ലേ, മരിയയിൽ നിന്ന് മരിയ ആ ബോള് വിൻ ചെയ്തിട്ട് അത് ഡീപോളിന് കൈമാറാണ്. അപ്പൊ ഡീപോൾ ഉള്ളത് റൈറ്റ് സൈഡിൽ നിന്ന് ഡീപോൾ പതുക്കെ പന്തുമായി മധ്യനിരയിലേക്ക് വരുന്നു. മധ്യനിരയിൽ നിന്ന് അത് ഓട്ടോമാറ്റിക് കൈമാറാണ്. ഓട്ടോമാറ്റിക് ഒന്ന് നിന്ന് തിരിഞ്ഞ് വീണ്ടും ഡീപോളിലേക്ക് കൈമാറാം.
അടുത്ത നമ്മൾ ആ ഒരു പാസ് എക്സ്പെക്ട് ചെയ്യുന്നത് മെസ്സിയിലേക്കാണ്, മെസ്സിയിലേക്കാണ് ആ പാസ്. കാരണം മെസ്സി ഓൾറെഡി ഹാഫ് ലൈനിൽ നിന്നിട്ട് ബോൾ റിസീവ് ചെയ്യാൻ തയ്യാറായിട്ടാണ് മെസ്സി ഉള്ളത്. പക്ഷെ മെസ്സിയുടെ ഒരു ഒരു അപ്പർ ഹാൻഡ് നമ്മൾ കണ്ടു, പാസ് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു നമ്മളത് കണ്ടു. കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ആ പാസ് എങ്ങാനും ഡീപ്പോൾ മെസ്സിയിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് സാധാരണ ഒരു നിമിഷമായി മാറിയേനത്. കാരണം അവര് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ റിച്ചാർലിസൺ തയ്യാറാണ്, അഥവാ മെസ്സിക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ രണ്ട് ടച്ചിനുള്ളിൽ ഫ്രെഡ് മെസ്സിയെ ക്ലോസ് ഡൗൺ ചെയ്യും, ബോൾ വിൻ ചെയ്തെടുക്കും. അവിടെ ഡീപ്പോളിന് ആ പാസിനേക്കുള്ള ഓപ്ഷൻ, ഡീപ്പോൾ അതിന് ക്യാപ്പബിൾ ആണെന്ന് മെസ്സിക്കും വ്യക്തമായിട്ട് അറിയാം. അത്രയും മികച്ചൊരു ലോക്കൽ ബോൾ 2018 നൈജീരിയ മത്സരത്തിൽ ബനേഗ കൊടുത്ത പാസിന് നിങ്ങൾ ഓർത്തു പോയെങ്കിൽ നിങ്ങളെക്കാൾ ആ ഒരു നിമിഷത്തെ ആസ്വദിച്ചവരായി മറ്റാരും ഉണ്ടാവില്ല. അത്രയും മികച്ചൊരു ബോൾ കൊടുക്കുകയാണ് മരിയയിലേക്ക്. അപ്പൊ ലോധിയെ സംബന്ധിച്ചിടത്തോളം, കാരണം ലോധി ഔട്ട് ഓഫ് പൊസിഷൻ ആവും. കാരണം സ്കലോണിയുടെ മറ്റൊരു കാര്യം അതാണ്, റെനാൻ ലോധി അതുപോലെ തന്നെ ഡാനിലോ, ഇവർ രണ്ടുപേരും ആണ് ബ്രസീലിന്റെ വീക്ക് പോയിന്റുകൾ, വീക്ക് ലിങ്കുകൾ. കാരണം ലോധി ഔട്ട് ഓഫ് പൊസിഷൻ ആയിരിക്കും ഓൾവേസ്. അപ്പൊ ആ ഒരു സ്പേസ് നോക്കിയിട്ട് അവിടെ മരിയയെ കൊണ്ടുവരുന്നു. ഡീപ്പോൾ വ്യക്തമായിട്ടുള്ള ലോങ് ബോൾ ഇട്ടുകൊടുക്കുന്നു. ലോധിയുടെ ആ ഒരു പിഴവ്, ആ ഒരു ഫ്ലൈറ്റ് മനസ്സിലാക്കാൻ കഴിയാതെയുള്ള ഒരു പിഴവിനെ മുതലെടുത്ത് നമ്മൾ ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നീട് ഡീപ്പോളാണ് കളന്നിറങ്ങിയിട്ടുള്ളത്, ആ ഒരു ഗോളിന് ശേഷം ഡീപ്പോളാണ് കളന്നിറങ്ങിയിട്ടുള്ളത്. നെയ്മറിനെ ഒരുപാട് തവണ ഡിസ്പോസസ്ഡ് ആക്കാൻ ഡീപ്പോളിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെനാൻ ലോധിയെ പല തവണയായിട്ട് വിങ് വൈഡ് ഏരിയകളിൽ പൂട്ടാൻ ഡീപ്പോളിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ചാൻസ് ക്രിയേഷനിൽ മെസ്സിക്ക് കൊടുത്ത ആ ഒരു ത്രൂ ബോൾ, ഒരിക്കലും നമ്മൾ അത്രയും മികച്ച ഒരു ത്രൂ ബോൾ. കാരണം മെസ്സി ആ ഒരു കോർണർ, ആ ഒരു കൗണ്ടർ കിട്ടിയിട്ട് മെസ്സി റൺ ചെയ്യാണ്, ഇടത് ഭാഗത്തിലൂടെ മെസ്സി റൺ ചെയ്ത് പോകുന്നു. മെസ്സി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇസ് ഓൾവേസ് സീസ് എന്നുള്ള രീതിയിൽ വാച്ച് മെസ്സി ഇങ്ങനെ പോവാണ്. മെസ്സി റൈറ്റ് മൊമെന്റിൽ ഏറ്റവും ഫ്രീ ആയി നിൽക്കുന്ന ഡീപ്പോളിലേക്ക് പന്ത് കൈമാറുന്നു. നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്ന തീർച്ചയായിട്ടും ഡീപ്പോളിന്റെ ഒരു ഷോട്ടാണ്, കാരണം അത്രയും ഫ്രീ ആയിട്ടാണ് അയാൾ നിൽക്കുന്നത്, അയാൾക്ക് ഷോട്ട് എടുക്കാം. പക്ഷെ അയാൾ കൊടുത്ത ആ ഒരു പാസ് ഉണ്ടല്ലോ, ശിഥിലമാക്കി കളഞ്ഞു ബ്രസീലിയൻ ഡിഫൻസിനെ, ശരിക്കും തരിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. ആ ഒരു പാസ് കൊടുത്ത് മെസ്സി റിസീവ് ചെയ്യാണ്. മെസ്സിയുടെ ആ ഒരു ഫസ്റ്റ് ടെസ്റ്റ് മിസ്സായത് ബ്രസീലുകാർക്ക് എന്നും എന്താ പറയാ ആശ്വസിക്കാം. കാരണം ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തി കൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് വിനേശേട്ടന്. നമ്മുടെ ഈ ചർച്ച വിട്ട് പോകേണ്ട ഒരു ടൈമായി. വിനേശേട്ട ഓൾറെഡി പറഞ്ഞ ടൈമിൽ നിന്ന് കുറച്ചും കൂടി എക്സീഡ് ചെയ്തു, അതിന് സോറി. വിനേശേട്ട പോകുന്നതിന് മുമ്പ് ആ ഒരു ദിവസത്തെ കുറിച്ച്, അല്ലെങ്കിൽ സത്യം പറയണ ഈ മലയാളികളെ സംബന്ധിച്ച്, ഞങ്ങൾ അർജന്റീന ആരാധകരെ സംബന്ധിച്ച്, ഞങ്ങളുടെ വിഷമങ്ങളിൽ, പ്രണയങ്ങളിൽ, കവിതകളിൽ പോലും ഞങ്ങളോടൊപ്പം നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനൽ കൂടിയാണ് മീഡിയ വൺ. മീഡിയ വണ്ണിന്റെ ആ സ്പോർട്സ് ഡെസ്കിൽ ഇരിക്കുമ്പോൾ എന്താണ് വികാരം നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ നിങ്ങളോടൊക്കെയുള്ള ഒരു സ്നേഹവും സൗഹൃദവും എത്രത്തോളം കാലം ഇനി മുന്നോട്ടുണ്ടോ അത്രത്തോളം കാലം വേണമെന്നായിരുന്നു ഞങ്ങളൊക്കെ ആഗ്രഹം. അപ്പൊ ഒരിക്കൽ കൂടി വളരെയധികം വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവസാനമായിട്ട് വിനേശേട്ടൻ എന്താണ് പറയാനുള്ളത് ആ ഒരു മൊമെന്റിനെ കുറിച്ച്, ഇനിയുള്ള ഖത്തറിലേക്കുള്ള ഒരു യാത്രയെ കുറിച്ച് അതും കൂടി പറഞ്ഞിട്ട് വിനേശേട്ടൻ പോവാം. അർജന്റീനയോടുള്ള ഒരു ഇഷ്ടം, ലയണൽ മെസ്സിയോടുള്ള ഒരു ഇഷ്ടം, അതിനപ്പുറം അതിനു മുകളിലായി ഫുട്ബോളിനോടുള്ള കാൽപന്തിനോടുള്ള ഒരു ഇഷ്ടം, അതാണ് മീഡിയ വണ്ണും ഉള്ളത് പ്രധാനമായിട്ട് പറയുന്നത്. നമുക്കിപ്പോ നെയ്മർ ആയാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആയാലും എല്ലാം നമ്മുടെ സ്വന്തം ആളുകളാണ്. നമ്മൾ നെയ്മറിനെ കുറിച്ച് സ്റ്റോറി ചെയ്യും, ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് ഈ യൂറോ കപ്പില് ഞാൻ തന്നെ ഒരു രണ്ടു മൂന്ന് സ്റ്റോറി ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ. ചില അബദ്ധങ്ങളൊക്കെ എല്ലാ സ്ഥാപനങ്ങൾക്കും അല്ലെ പറ്റുന്നത് പോലെ, നമുക്കിപ്പോ അർജന്റീനയുടെ കാര്യത്തിലായാലും പോർച്ചുഗലിന്റെ കാര്യത്തിലായാലും ബ്രസീലിന്റെ കാര്യത്തിലായാലും അതൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മള് സ്വാഭാവികമായിട്ട് വരുന്ന ചില ഉണ്ടാവും. ആത്യന്തികമായി നമ്മൾ കാൽപന്തിനെ ഇഷ്ടപ്പെടുന്നു, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ആ ഒരു മൊമെന്റ്. അത് മീഡിയ വണ്ണിന്റെ ഡെസ്കിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റി. ഒരു പരിധി നമുക്ക് വലിയ ആഹ്ലാദമൊന്നും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ മൊമെന്റ് ഏറ്റവും അധികം, ആ ആഗ്രഹിച്ച മൊമെന്റ് ഏറ്റവും അധികം ആസ്വദിക്കാൻ പറ്റി. ഇനിയിപ്പോ വലിയ പ്രതീക്ഷകളാണ്, ഖത്തർ വലിയ ദൂരമൊന്നുമില്ല. അത് യൂറോപ്യൻ ടീമുകളോട് എങ്ങനെ ഈ ടീം മുട്ടി നിൽക്കും എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കൂ, മോണ്ടിയൽ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും യൂറോപ്യൻ ലീഗിൽ കളിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ ടീം. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അവരുടെ പേസ് കൂട്ടാനോ കുറക്കാനോ എല്ലാത്തിനും പറ്റുന്ന രീതിയിലുള്ള ഒരുപിടി താരങ്ങളെ വളർത്തിയിരുന്നു. ഓരോരുത്തരെയും നമുക്ക് എടുത്തു പറയേണ്ട രീതിയിൽ തന്നെ, ഇപ്പൊ അക്യൂന ആയാലും ടാഗ്ലേഫിക്കോ, ബെസല്ല, ഒട്ടാമെൻഡിയുടെ ഒരു പോരാട്ടം വരും, ക്രിസ്ത്യാനോ റൊമേറോ, വലതുവശത്ത് മോണ്ടിയൽ മൊളീന, ഇനി സെന്ററിലേക്ക് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോ ആയാലും ഡീപോള്, പാരഡൈസ്, ലോസെൽസോ, ഗ്വിഡോ റോഡ്രിഗസ്. ഗ്വിഡോയുടെ പേര് നമ്മൾ ഈ ഇത്രയും നേരമായിട്ട് പരാമർശിച്ചില്ല, പക്ഷെ അത്രയും വർക്ക് റേറ്റുള്ള, അത്രയും പ്രതിരോധിച്ച ഒരു താരം ഗ്വിഡോ. ഡിമരിയ, ലൗതാരോ, നിക്കോ ഗോൺസാലസിനെ പോലും നമ്മള് അത്രയും ഇഷ്ടത്തോടെ ഓരോരുത്തരെയും എടുത്തു പറയേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് ഈ കളിക്കാർക്കൊക്കെ തന്നെ നമുക്ക് വലിയൊരു പ്രതീക്ഷകൾ മുന്നിലുണ്ട്. ഇനിയിപ്പോ
ഖത്തറിലേക്ക് പോകുമ്പോൾ ഈ ഒരു ടീമിലേക്ക് കുറച്ചുകൂടി, നേരത്തെ നിസാർ പറഞ്ഞതുപോലെ കുറച്ചുകൂടി കൂടി മരുന്നുകൾ ഇനിയും വരാണ്ട് നമുക്ക് ആലോചിച്ച് നോക്ക്, ഡിബാലയും മിക്കാടിയും പോലെയുള്ള താരങ്ങൾ പോലും പുറത്തു നിൽക്കാൻ പാകത്തിൽ പ്രതിഭാധാരാളിത്തമുള്ള ഒരു സംഘമാണ്. ആ സംഘത്തിനെ ഒരു ഒരു ചാമ്പ്യൻസ് കോർട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു വെല്ലുവിളി മാത്രമേ ഉള്ളൂ. അത് ഈ പരിശീലകന് പറ്റും എന്നുള്ളത് ഈ കോപ്പയിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. അതിനിയും തുടരും. അപ്പോ ആ ഒരു സ്വപ്നം നമുക്ക് പൂവണിയും ഖത്തറിൽ പൂവണിയും എന്നുള്ള പ്രതീക്ഷകളാണല്ലോ, നമ്മൾ ഇത്രയും കാലം നമ്മൾ മുന്നോട്ട് നയിച്ചത് ആ പ്രതീക്ഷകളാണല്ലോ. കാത്തിരിപ്പിന്റെ ഒരു സുഖം എത്രയോ കാലമായി നമ്മൾ കാത്തിരിപ്പുണ്ട്, ആ കാത്തിരിപ്പ് ഇനിയും തുടരുകയാണ്. ഇനി ഖത്തറിലേക്കുള്ള കാത്തിരിപ്പ് ജയിച്ചാലും ഇല്ലെങ്കിലും ഈ പറയുന്ന ആൽബിസെലസ്റ്റിന് ആരാധകരും മുഴുവൻ ഈ ഇപ്പോ നിങ്ങൾ രണ്ടുപേരും ധരിച്ചതുപോലെ നീലയും വെള്ളയും കുപ്പായവും ധരിച്ച് ഇങ്ങനെ കാത്തിരിക്കും. ഞാൻ ഗൾഫിൽ വെച്ച് മറന്നുപോയതാണ് അല്ലെ ഞാൻ ഇട്ടു പോകുന്നത്. അത് തന്നെ.